ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാർത്താവിനിമയ കമ്പനിയായ ബി എസ് എൻ എല്ലിനെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി ബി എസ് എൻ എൽ എം ടി എൻ എൽ കമ്പനികൾക്ക് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എഴുപത്തിനാലായിരം കോടി രൂപയുടെ ബെയിലൗട്ട് പാക്കേജാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം പാക്കേജ് നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സ്വയം നിർമ്മിക്കൽ ചെയ്യേണ്ടി വരും ഇവർക്ക് വി ആർ എസ് പാക്കേജിന് പുറമെ അഞ്ച് ശതമാനം അധികം തുകയും നൽകുമെന്നാണ് വിവരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കുന്ന കമ്പനി ബി എസ് എൻ എൽ ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി എണ്ണൂറ്റി നാല് കോടി രൂപയുടെ നഷ്ടമാണ് ബി എസ് എൻ എൽ വരുത്തിയത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് എം ടി എൻ എല്ലിന്റെ നഷ്ടം കമ്പനികളുടെ കടപ്പാക്കേജ് നടപ്പാക്കുന്നതിന് ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു പൊതുമേഖലാ കമ്പനികൾക്ക് ഫോർ സ്പെക്ട്രം വിതരണം ചെയ്യും ഇരുപതിനായിരം കോടി രൂപയോളം മതിപ്പുള്ള സ്പെക്ട്രമാണ് വിതരണം ചെയ്യുന്നത് ഇത് നടപ്പാക്കാനുള്ള പതിമൂവായിരം കോടി രൂപ കമ്പനികൾ സ്വയം കണ്ടെത്തണം വി ആർ എസ് പാക്കേജിനും മറ്റ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്കും സർക്കാർ നാൽപ്പതിനായിരം കോടി രൂപ കണ്ടെത്തേണ്ടി വരും രണ്ട് കമ്പനികളും അടച്ചുപൂട്ടുന്നതും ഇപ്പോൾ സാധ്യമല്ല അടച്ചുപൂട്ടലിന് ഏകദേശം ഒരു ലക്ഷം കോടിയിലധികം രൂപ വേണ്ടി വരും ആകെ നിലവിലുള്ള വഴി ലയനമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ബി എസ് എൻ എൽ എം ടി എൻ എൽ കമ്പനികൾ നഷ്ടത്തിലേക്ക് കോപ്പു മോശം മാനേജ്മെന്റും കൂടുതൽ ജീവനക്കാരും അടക്കമുള്ള വിഷയങ്ങളാണ് കമ്പനികളെ നഷ്ടത്തിലാക്കിയത് അടുത്തിടെ ബി എസ് എൻ എൽ അടച്ചുപൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ചില മാധ്യമങ്ങളിൽ വാർത്തകളും വന്നു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ ദിവസം ബി എസ് എൻ എൽ നിഷേധിച്ചിരുന്നു ബി എസ് എൻ എൽ അടച്ചുപൂട്ടുമെന്ന രീതിയിൽ വരുന്ന വാർത്തകളിൽ വാസ്തവമില്ല ടെലികോം രംഗത്തെ മത്സരം മൂലം മറ്റ് കമ്പനികൾ നിരക്ക് കുറച്ചെന്ന് ബി എസ് എൻ ശക്തമായ തിരിച്ചടിയായിരുന്നു എന്നാൽ കമ്പനി അടച്ചുപൂട്ടുമെന്ന് ഇതുവരെ ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും ബി പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ജിയോ ഇന്ത്യയിലെത്തിയതോടെ സ്വകാര്യ ടെലികോം കമ്പനികൾ ഉൾപ്പെടെ അതിശക്തമായ മത്സരമാണ് നേരിടുന്നത് ഇന്ത്യയിലെ പ്രമുഖ ടെലികോം കമ്പനികളിലൊന്നായ ഐഡിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു പിന്നീട് ഐഡിയയെ വോഡാഫോൺ ഏറ്റെടുത്തു ഫൈവ് ജി സ്പെക്ട്രം പരീക്ഷണങ്ങളിലാണ് നിലവിൽ ഇന്ത്യയിലെ മുൻനിര ടെലികോം കമ്പനികൾ പക്ഷേ ബി ഇതുവരെ ഫോർ സേവനം പോലും നൽകി തുടങ്ങിയിട്ടില്ല ത്രീ ജിയിൽ നൂറിൽ താഴെ എം ബി ഡാറ്റാ സ്പീഡ് മാത്രമാണ് പല ഉപയോക്താക്കൾക്കും ബി എസ് എൻ എൽ നിലവിൽ നൽകുന്നത് സാങ്കേതിക വിദ്യയിൽ മരുന്ന മാറ്റത്തിനനുസരിച്ച് കമ്പനിക്ക് മുന്നേറാൻ കഴിയാത്തതും ബി എസ് എൻ എല്ലിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ